ശ്രാവണ് കണ്ണൂരിൽ നൽകാനുള്ള വിവരം എന്താണെന്ന് നോക്കാം. ശ്രാവൺ കണ്ണൂരിലെ പോരാട്ടം ഒരു രക്ഷയുമില്ലാത്ത പോരാട്ടമാണ്. എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേപോലെ പ്രതീക്ഷയുണ്ട്. സി രഘുനാഥും പ്രതീക്ഷയ്ക്കൊട്ടും കുറവൊന്നും വരുത്തുന്നില്ല. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോ നിൽക്കുന്ന സ്ഥലത്ത് പുറയിൽ നിറച്ച ആളുകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേർത്ത് കുളിച്ചെന്ന് തോന്നുന്നു അല്ലേ? ശ്രാവൺ വാശിക്കുന്നു, വെയിലത്തിറങ്ങി നിൽക്കുക. അതെ അബ്ജോദ ശ്യാസ്, ഈ വെന്തുരുകുന്ന ചൂടാണ് കണ്ണൂരിൽ ഈ സമയത്ത്. ആളുകൾ ഈ നട്ടുച്ചയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടുള്ള സമയമാണ്. പക്ഷെ ഇവിടേക്ക് ഈ പോളിംഗ് ബൂത്തിലേക്ക് ഞാനുള്ളത് കണ്ണൂർ നഗരത്തിലെ കോർജൻ യു പി സ്കൂളിലെ ബൂത്തിലാണ്, കണ്ണൂർ മണ്ഡലത്തിലെ ബൂത്താണ്. ഇവിടേക്ക് ആളുകൾ ഒഴുകുകയാണ്, വോട്ടർമാർ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ബൂത്താണ്. നീണ്ട നിര സ്ത്രീ വോട്ടർമാരുടെ ഉൾപ്പെടെ നീണ്ട നിര ഇപ്പോഴും ഇവിടെ കാണാനുണ്ട്. കണ്ണൂരിലെ മിക്ക പ്രദേശങ്ങളിലും ഇതാണ് സ്ഥിതി. എല്ലാ മണ്ഡലങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. ഈ വാശിയേറെ മത്സരം നടന്നതിന്റെ പ്രതിഫലനം ഈ വോട്ടിങ്ങിൽ കാണാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മലയോര മേഖലകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളൂ എന്നതാണ്. അതെന്തിൻ്റെ സൂചനയാണോ എന്ന് വ്യക്തമല്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തളിപ്പറമ്പ്, ഇരിക്കൂർ, അതുപോലെ മട്ടന്നൂർ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം പോളിംഗ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ഇതെല്ലാം മലയോര മേഖലകൾ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ്. ഒപ്പം തളിപ്പറമ്പും മട്ടന്നൂരും ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലും കനത്ത പോളിംഗ്. നമ്മൾ രാവിലെ മൊറാഴ ശ്രാവൺ സൂചിപ്പിക്കുന്നത് വെന്തുരുകുന്ന ചൂടാണ്. പക്ഷേ വെന്തുരുകുന്ന ചൂടിനും ഒരു തരത്തിലും നിരാശപ്പെടുത്താൻ കഴിയുന്നില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും നല്ല പോളിംഗ് ആണ്.